തെക്കൻ യുക്രൈനിലെ നോവ കഖൌക അണക്കെട്ട് തകർത്തതിനു പിന്നിൽ റഷ്യയാണെന്ന് നിയമവിദഗ്ധർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഗ്ലോബൽ റൈറ്റ്സ് കംപ്ലൈൻറ്സിൽ നിന്നുള്ള വിദഗ്ധർ വെള്ളിയാഴ്ച പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് കാര്യം പറയുന്നത് അന്വേഷണത്തിൽ യുക്രൈൻ പ്രോസിക്യൂട്ടർമാരെ സഹായിക്കുന്ന സംഘമാണിത് റഷ്യൻ നിയന്ത്രണത്തിലുള്ളതാണ് നോവ കഖൌക്ക അണക്കെട്ട് റഷ്യ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കളാണ് അത് തകരാൻ കാരണമായത് ഭൂകമ്പ സെൻസറുകൾ ഉപയോഗിച്ചും നിർമ്മിതികളുടെ പൊളിച്ചുമാറ്റലുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി ചർച്ച നടത്തി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുമാണ് സംഘം പ്രാഥമിക വിലയിരുത്തൽ നടത്തിയത് ജൂൺ പത്ത് പന്ത്രണ്ട് തീയതികളിലാണ് നിയമവിദഗ്ധർ ഹെർസോണിലെ പ്രളയബാധിത മേഖലകൾ യുക്രൈന്റെ പ്രോസിക്യൂട്ടർ ജനറലിനോടൊപ്പം സന്ദർശിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നുള്ള സംഘവും ഒപ്പമുണ്ടായിരുന്നു അണക്കെട്ടിനുള്ളിൽ പലയിടത്തായി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതിനു പിന്നിൽ എൺപത് ശതമാനവും റഷ്യയാണെന്നും മുതിർന്ന അഭിഭാഷകനായ യൂസുഫ് സെയ്ദ് ഖാൻ പറഞ്ഞു അണക്കെട്ടിലുണ്ടായ സ്ഫോടനം യുദ്ധ കുറ്റകൃത്യമായാണ് യുക്രൈൻ അന്വേഷണ സംഘം കണക്കാക്കുന്നത് അണക്കെട്ട് തകർച്ച മൂലമുണ്ടായ പാരിസ്ഥിതിക ഹത്യയും മറ്റു പ്രത്യാഘാതങ്ങളും ക്രിമിനൽ കുറ്റമായി കണക്കാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ജൂൺ ആറിന് പുലർച്ചെയാണ് ഹെർസോണിലെ നിപ്രോ നദിക്ക് കുറുകെയുള്ള നോവ കഖോ കണക്കെട്ട് തകർന്നത് ഇത് ഹെർസോണിൽ കനത്ത വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടത്തിനും കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ച ശേഷമാണ് അണക്കെട്ടിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തത് അതേസമയം സംഘർഷം രൂക്ഷമാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തിയ തന്ത്രപരമായ നീക്കമാണ് അണക്കെട്ട് തകർച്ചയെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിക്കുന്നു റഷ്യയാണ് ഡാം തകർത്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന സൂചന നൽകുന്ന തരത്തിലെ ശബ്ദരേഖ യുക്രൈൻ പുറത്തുവിട്ടിരുന്നു യുക്രൈൻ അല്ല ഡാം തകർത്തത് അത് ചെയ്തത് നമ്മുടെ ഗ്രൂപ്പാണ് അവർക്ക് ജനങ്ങളെ ഡാമിൽ മുക്കണം എന്നാൽ എനിക്കതിനോട് താൽപ്പര്യമുണ്ടായിരുന്നില്ല തയ്യാറാക്കിയ പദ്ധതിയേക്കാൾ കൂടുതൽ അവർ ചെയ്തു എന്നും സൂചനയുള്ള ക്ലിപ്പിൽ പറയുന്നു ആയിരക്കണക്കിന് മൃഗങ്ങൾ ചത്തൊടുങ്ങുമെന്നും പറയുന്നുണ്ട് വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടില്ല യുക്രൈൻ ആണ് ഡാം തകർത്തതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന റഷ്യ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഡാം തകർത്ത് ദുരന്തമുണ്ടാക്കുന്നതിലൂടെ യുക്രൈനെ ഭീഷണിപ്പെടുത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യമെന്ന് എസ് പറഞ്ഞു ലോകത്തിന് മുഴുവനും റഷ്യ ഭീഷണിയായിരിക്കുകയാണെന്നും എസ് ബിയു ആരോപിച്ചു സോവിയറ്റ് കാലത്ത് നിർമ്മിച്ച ഡാമിന്റെ സുരക്ഷിതത്വത്തിൽ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്താരാഷ്ട്ര ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നേ ദശാംശം എട്ട് കോടി ക്യൂബിക് മീറ്റർ അതായത് നാല് ദശാംശം എട്ട് ബില്ല്യൻ ഗാലൻ വെള്ളം പുറത്തേക്ക് ഒഴുകുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന കേഴ്സൺ വെള്ളത്തിനടിയിലാകുമെന്നും മുൻപ് മുന്നറിയിപ്പുണ്ടായിരുന്നു മാസങ്ങൾ നീണ്ട കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടിൽ സാധാരണയിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ജനവാസ മേഖലകളിൽ നിന്നും ജലനിരപ്പ് താഴാൻ ഒരാഴ്ച വരെ സമയമെടുക്കും ദൂരവ്യാപകമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് റഷ്യയും ഉക്രൈനും മുന്നറിയിപ്പ് നൽകി യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയുമായ സപ്രൂഷ്യയിലെ ശീതീകരണ സംവിധാനമാകെ തകരാറിലാകാൻ ഇടയുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് റഷ്യയുടെ ഭാഗമായ ക്രിമിയിലേക്കുള്ള ശുദ്ധജല വിതരണവും മുടങ്ങും ഡാമിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി അൻപത് ടൺ ഓയിൽ വെള്ളത്തിൽ കലർന്നതായി സെലൻസ്കി പറഞ്ഞു ബാക്കിയുള്ള മുന്നൂറ് ടൺ കൂടി കലർന്നാൽ നിപ്പർ നദി മുഴുവൻ മലിമസമാകും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകും റഷ്യ ഉക്രൈൻ യുദ്ധാരംഭത്തിന് ശേഷം അണുക്കെട്ടുകളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കിഴക്കൻ ഉക്രൈനിലെ കരാശോ നിവസ്ക് ജലസംഭരണി മിസൈൽ ആക്രമണത്തിൽ തകർന്നിരുന്നു മേഖലയാകെ വെള്ളത്തിലായി വൻതോതിൽ ജനങ്ങളെ ഒഴിപ്പിച്ചു ഒക്ടോബറിൽ സപ്രോഷ്യ ക്രമൻ ചുഷ് നദി എന്നിവിടങ്ങളിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ ഡാമുകളിലേക്ക് മിസൈൽ ആക്രമണമുണ്ടായി ഡിസംബറിലും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലും സപ്രൂഷ്യയ്ക്ക് സമീപം നിപ്രോ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ അണക്കെട്ടിലേക്കും ആക്രമണമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കീവിലേക്കുള്ള റഷ്യൻ മുന്നേറ്റം തടയാൻ യുക്രൈൻ ഇർപ്പിൻ അണക്കെട്ടും തകർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി